പ്ലസ് ടു ഇക്കണോമിക്സ് എക്സാമിൻ്റെ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ അതായത് രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ദി മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ദി മാർക്കറ്റ് സപ്ലൈ കർവ് ഓഫ് ഫോർ വീറ്റ് ആർ ഗിവൻ ബിലോ അതായത് സന്തുലിത വിലയും സന്തുലിത അളവും കണക്കാക്കാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആ ക്യു ഡി സി കോൾ ടു അൻപത് മൈനസ് രണ്ട് പി ക്യുഒസി സിക്കൾ ടു പത്ത് പ്ലസ് രണ്ട് പി ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ സിമ്പിളായിരുന്നു അൻപതേ മൈനസ് രണ്ട് പി ഇ സി ക്വൾ പത്ത് പ്ലസ് രണ്ട് പി ദൻ അൻപതേ നമ്മൾ സമത്തിനപ്പുറത്ത് കിടന്ന് പ്ലസ് പത്തിനെ ഇപ്പുറത്ത് കൊണ്ട് വരും സമത്തിനു ഇപ്പുറത്ത് കൊണ്ട് വരുമ്പോൾ മൈനസ് പത്ത് ഇ സീകൾ ടു അവിടെ ഉണ്ടായിരുന്ന രണ്ട് പി പ്ലസ് ഇവിടുത്തെ കിടന്ന മൈനസ് രണ്ട് പി സമത്തിനപ്പുറം പോകുമ്പോൾ പ്ലസ് രണ്ട് പി രണ്ട് പി ആവും ദെൻ അമ്പതിൽ നിന്ന് പത്ത് കുറച്ചാൽ നാൽപ്പത് ഇ സീകൾ ടു രണ്ട് പീ രണ്ട് പീയും നാല് പി ദെൻ നാല് പി സിക്കൾ ടു നാൽപ്പത് പി ഇ ടു നാൽപ്പത് ഡിവൈഡഡ് ബൈ ഫോർ ഇ സികൾ ടു പത്ത് അങ്ങനെ സന്തുലിത വില പത്ത് കിട്ടും ഇനി സന്തുലിത അളവ് കാണാൻ വേണ്ടിയിട്ട് ക്യു ഡിയിലോ ക്യു എസിലോ കൊടുത്താൽ മതി പ്രൈസിനോ കൊടുത്താൽ മതി നമ്മൾ ക്യു ഡിയിൽ കൊടുത്തു അൻപത് മൈനസ് രണ്ട് പി അമ്പത് മൈനസ് രണ്ട് ഇൻറ്റു നമ്മുടെ വിലയായ പത്ത് കൊടുത്തു അപ്പോൾ അൻപത് മൈനസ് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് മുപ്പത്